Fantasy. എന്താന്നറിയില്ല, എഴുന്നേറ്റ് വാ. ഇവിടെയാ വാതില്. ഒന്നും അറിഞ്ഞ ഭാവം കാണിക്കരുത്. അതെന്താ സംഭവിച്ചെന്നറിയട്ടെ, തുറക്ക്. എന്ത് വാടി, നേരെ നല്ല പോലെ വെളുത്തിട്ട് പോലുമില്ലല്ലോ. അതിനു മുമ്പ് കരച്ചിൽ തുടങ്ങിയോ? നിന്റെ മുത്തശ്ശി ഇതുവരെ എണീറ്റില്ലേ? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശിയോട് പോയി പറ. അവരാ പൂജാമുറിയില്ല മറ്റേ കാണും. മുത്തശ്ശി ഉണരുന്നില്ല. എനിക്ക് അറിയത്തില്ല അങ്കിൾ, ഞാൻ എത്ര വിളിച്ചിട്ടും മുത്തശ്ശി കണ്ണു തുറക്കുന്നില്ല. മുത്തശ്ശി കണ്ണു തുറക്കുന്നില്ലേ, അതെന്താ? അതെനിക്ക് അറിയില്ല. നീ വാ, നിന്റെ മുത്തശ്ശി എന്ത് പറ്റിയെന്ന് ഞങ്ങൾ നോക്കാം. ആന്റി, അങ്കിൾ, മുത്തശ്ശി രക്ഷിക്ക്. മുത്തശ്ശി, അങ്കിൾ ഡോക്ടറെ വിളിക്ക്, അല്ലെങ്കിൽ മുത്തശ്ശി ആശുപത്രി കൊണ്ടുപോ. മുത്തശ്ശി കണ്ണു തുറക്കുന്നില്ല. മുത്തശ്ശി, മുത്തശ്ശി, ആന്റി ഒന്ന് നോക്ക് ആന്റി. മുത്തശ്ശി, മുത്തശ്ശി കണ്ണു തുറക്ക്. അമ്മേ, മുത്തശ്ശി, മുത്തശ്ശി കണ്ണു തുറക്ക്. മുത്തശ്ശി, ആന്റി, മുത്തശ്ശി കണ്ണു തുറക്ക്. മുത്തശ്ശി, ആന്റി, മുത്തശ്ശി, ആന്റി കണ്ണു തുറക്ക്. മുത്തശ്ശി, രജനി, മുത്തശ്ശി, ഗൗരി, ആന്റിക്ക് എന്തോ സംഭവിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതോ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തണോ? വേഗം ചെയ്യ അങ്കിൾ. മോളെ പവി, മുത്തശ്ശി ഇനി കണ്ണു തുറക്കില്ല. മുത്തശ്ശി, ആന്റി, മുത്തശ്ശി കണ്ണു തുറക്കും. മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. മുത്തശ്ശി കണ്ണു തുറക്ക് മോളെ. മുത്തശ്ശി, മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ ഇങ്ങോട്ട് വരുത്തിട്ടും കാര്യമില്ല. മുത്തശ്ശി പോയി മോളെ, നിനക്ക് നീ മുത്തശ്ശി ഇല്ല. മുത്തശ്ശി, 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 നിന്റെ മുത്തശ്ശി നമ്മളെല്ലാം വിട്ട് പോയി മോളെ. പാവം മുത്തശ്ശി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. രവി വരും, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി കണ്ണു തുറക്ക്. മുത്തശ്ശി,
മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ. ഭക്തേ, ഞാനിത് എത്തിക്കഴിഞ്ഞു. ജയ ശ്രീറാം. ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ, ശ്രീയാഞ്ജനെ എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ. ഭക്തേ, ഞാനിതാ വന്നു ചേർന്നിരിക്കുന്നു. ആഞ്ജനെയ, എന്റെ മുത്തശ്ശിയെ രക്ഷിക്കണേ. ഭക്തേ, നിന്റെ മുത്തശ്ശിക്ക് എന്താണ് സംഭവിച്ചത്? നല്ല ഉറക്കത്തിലാണല്ലോ നിന്റെ മുത്തശ്ശി. ആഞ്ജന, എന്റെ മുത്തശ്ശി ഉണരുന്നില്ല, കണ്ണും തുറക്കുന്നില്ല. മുത്തശ്ശിന്റെ കണ്ണു തുറക്കില്ലെന്ന് രജനിയെ രവിയെങ്കിലും പറയുന്നു. എന്റെ മുത്തശ്ശി എന്നെ വിട്ട് പോയെന്ന് അവര് പറയുന്നത്. എന്റെ മുത്തശ്ശി എന്നെ വിട്ട് പോയാ എനിക്ക് ആരുമില്ലാതാവും. എന്റെ മുത്തശ്ശി മരിച്ചു പോയാ ഞാൻ തനിച്ചാവും, ഞാൻ അനാഥ കുട്ടിയാവും. എന്റെ മുത്തശ്ശിയെ രക്ഷിക്കാൻ ആഞ്ജനയ, ആഞ്ജനയനല്ലാതെ എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഭക്തേ? കൽപ്പിച്ചാലും മുത്തശ്ശി ആശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഞാൻ എങ്ങനെ തനിച്ചു കൊണ്ടുപോകും? എന്നെ സഹായിക്കാൻ ആഞ്ജനയ. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമല്ലേ ഭക്ത പറയുന്ന ആതുരാലയം? തിരക്കിനിടയിൽ മുത്തശ്ശി ആരാണ് ശ്രദ്ധിക്കുക? ഒരു വൈദ്യനെ ഇങ്ങോട്ട് വരുത്തിയാലോ? ഏതെങ്കിലും ഒരു ഡോക്ടറെ പറ്റില്ല ആഞ്ജനയ, മുത്തശ്ശിയുടെ ഡോക്ടറുണ്ട്. ആരാണ് ആ മഹാനുഭവൻ, പറയൂ. രാമേന്ദ്രൻ ഡോക്ടറെയാണ് മുത്തശ്ശി കാണാൻ പോവാറുള്ളത്. ആ ഡോക്ടറെ വരുത്തിയ മുത്തശ്ശി രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. എവിടെയാണ് ആ വിശ്വകുരന്റെ വാസസ്ഥാനം, പറയൂ. എവിടെയാണെങ്കിലും ഞാൻ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം. പറയാം. എനിക്ക് കുറച്ച് നിമിഷങ്ങൾ തരൂ ഭക്തേ. ആ വിശ്വകുരനെ ഞാൻ ഇവിടെ എത്തിക്കാം. ഞാൻ ഇവിടെ എത്തിച്ചേരും വരെ ഭക്ത മുത്തശ്ശിക്ക് കാവലിരിക്കണം. ഈ ശരീരത്തിൽ തൊടാൻ ആരെയും അനുവദിക്കരുത്. മുത്തശ്ശി വിഷമിക്കണ്ട, ആഞ്ജനെ മുത്തശ്ശിയെ രക്ഷിക്കും. എന്റെ മുത്തശ്ശി എനിക്ക് തിരിച്ചു കിട്ടും. ആഞ്ജനയ, ഡോക്ടറെയും കൊണ്ട് വേഗം വാ. മുത്തശ്ശി. രവി, ഗൗരിയമ്മ മരിച്ചു എന്ന് ഉറപ്പാ. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. ഒരു ഡോക്ടറിനെ വരുത്തി മരണം ഉറപ്പിക്കണ്ടേ? അത് അബദ്ധവും. നമ്മൾ എത്ര പണം കൊടുത്ത് കൂടെ നിർത്തിയാലും ഡോക്ടർ നാളെ നമ്മളെ ചതിച്ചൂടുന്നില്ല. ഞാൻ തൊട്ടപ്പോ ഗൗരിയമ്മയുടെ ശരീരത്തിലെ ചൂട് പൂർണ്ണമായും അങ്ങോട്ട് വിട്ടു മാറിയിട്ടില്ല. പക്ഷെ അവരുടെ ശ്വാസം നിലച്ചിട്ടുണ്ട്. ചിലപ്പോ പൂർണ്ണമായും മരണത്തിന് കീഴ്പ്പെടാൻ കുറച്ച് സമയം കൂടി വേണ്ടി വന്നേക്കാം. തൽക്കാലം കുറച്ചു നേരം കൂടി അവരെങ്ങനെ കിടക്കട്ടെ. ശരീരത്തിലെ ചൂട് പൂർണ്ണമായും മാറി തണുത്തുറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതിയല്ലേ അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേണ്ടത്. ഏറിയൽ അരമണിക്കൂർ. അല്പമെങ്കിലും അവരുടെ ശരീരത്തിൽ ജീവന്റെ അംശമുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും. നമ്മുടെ നീക്കങ്ങളൊന്നും തിടുക്കപ്പെട്ടാകരുത്. മാത്രമല്ല, പവിത്രയ്ക്ക് സംശയം തോന്നാനേ പാടില്ല. ഗൗരിയമ്മ ആശുപത്രി കൊണ്ടുപോകണം എന്ന് അവൾ പറയുന്നുണ്ട്. ആ, അതുകൊണ്ടാ മുത്തശ്ശി മരിച്ചതായിട്ട് ഞാൻ അവളോട് പറഞ്ഞത്. മരിച്ചയാളിനെ ആശുപത്രി കൊണ്ടുപോകാത്തത് എന്താന്ന് ആരും ചോദിക്കില്ലല്ലോ. അപ്പോ അരമണിക്കൂറിനുള്ളിൽ ഗൗരിയമ്മ മരണത്തിന് കീഴ്പ്പെടുമെങ്കിൽ അറിയിക്കേണ്ടവരൊക്കെ നമുക്ക് അറിയിച്ചു തുടങ്ങാം. നമ്മളായിട്ട് ആരെയും വിളിച്ചു പറയണ്ട, ഞാൻ ധനബാലേട്ടനെ വിളിച്ചു വരുത്താം. രവി എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞാ മതി. ധനബാലേട്ടൻ എല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം.
വിശ്വകരന്റെ ഭവനം. ഇവിടെ ആരുമില്ലേ? അതോ നിദ്ര വിട്ട് ആരും ഉണർന്നില്ലേ? രാമചന്ദ്രൻ, രാമ രാമ, ഭഗവാൻ ശ്രീരാമന്റെ നാമോദയമാണല്ലോ. മഹാമനുഷ്യ സ്നേഹിയായിരിക്കും ഈ വിശ്വകുരൻ. ഈ നാരിയോട് ചോദിക്കാം, രൂപം മാറട്ടെ. അല്ലയോ ഭവതി, രോഗികളായ മനുഷ്യരെ പരിചരിക്കുന്ന ശ്രീരാമചന്ദ്രൻ എന്ന വിശ്വകുരന്റെ സേവനം അത്യാവശ്യമായിരിക്കുന്നു. നീ ഏതാ ഇതിനകത്ത് എങ്ങനെ കേറി? ഗേറ്റ് ലോക്കാണല്ലോ, നീ മതിൽ ചാടിയാണ് അകത്ത് വന്നത്. ഞാനിവിടെ വന്നത് എങ്ങനെയെങ്കിലും ആകട്ടെ, രോഗികളെ പരിചരിക്കുന്ന വിശ്വകുരനാണ് എനിക്ക് കാണേണ്ടത്. അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തരൂ. ഇവിടെ ഇപ്പൊ കൺസൾട്ടിംഗ് ടൈം അല്ല. അല്ലെങ്കിൽ ഡോക്ടർ ഈ സമയത്ത് ആരും പരിശോധിക്കാറില്ല. വൈകുന്നേരോ കൺസൾട്ടിംഗ്, പുറത്തു പോടാ. ബഹുമാനത്തോടെ പെരുമാറൂ ഭവതി, അഹങ്കാരം അധപ്പതനത്തിന്റെ അടയാളമാണ്. നീ എന്നെ ഫിലോസഫി പഠിപ്പിക്കാൻ വന്നതാണോ? അല്ല, നീ ആരാ? ഡോക്ടറെ കാണാൻ പറ്റില്ല, ഇറങ്ങിപ്പോടാ. ആതുര സേവനം തേടി വരുന്ന ആട്ടി ഓടിക്കുന്ന ഭവതി, നിങ്ങൾ ആരാണ്? ഞാൻ ഡോക്ടറിന്റെ ഭാര്യ, ഞാൻ ഇവിടെ കൺസൾട്ടിംഗ് തീരുമാനിക്കുന്നത്. ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോടാ. വിഷുകുര, ശ്രീ രാമചന്ദ്ര വിഷുകുര, വിഷുകുര. വിഷുകുര, ഉണരൂ, ഉണർന്നെണീക്കൂ, പ്രഭാതമായിരിക്കുന്നു. ഹേ വിഷുകുര. എന്തോ അടി രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നേ, മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കൂല. വിഷുകുര, ഒരു രോഗി അത്യാസന നിലയിലാണ്. ഭവാൻ എന്നോടൊപ്പം വന്ന് ആ രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിക്കണം. ഏതു രോഗി എത്ര അത്യാസന നിലയിലായാലും എനിക്കിപ്പോ പരിശോധിക്കാൻ പറ്റില്ല. രോഗിക്ക് സമയം എടുത്തെങ്കിൽ ഞാൻ വിചാരിച്ചാലും രക്ഷിക്കാൻ കഴിയില്ല. നീ പോ, ഞാനൊന്ന് ഉറങ്ങട്ടെ. വിവരദോഷമാണല്ലോ പറയുന്നത്. അയ്യോ, നീ ആരാ? ശാരദേ, ശാരദ ഭൗതി, ഉടൻ ഇങ്ങോട്ടൊന്നും വരികയില്ല. വിഷുകുര, എടാ നീ ഏതാ? ഈ വീട്ടിലെന്താ കാര്യം? എന്താ നിന്റെ ഉദ്ദേശം? നീ മോഷ്ടിക്കാൻ കാര്യല്ലേ? നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. എവിടെ എന്റെ ഫോൺ? ഇതെന്താ പറ്റിയേ? എന്താ സംഭവിക്കുന്നേ? ഫോൺ ഹാങ് ആവുന്നല്ലോ. ഇറങ്ങണപ്പുറത്ത്, ഇറങ്ങിപ്പോവാൻ. ശ്രീരാമചന്ദ്ര, നിങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ നാമം വികലമാക്കാതിരിക്കൂ. ഒരു രോഗിയെ നിങ്ങൾ രക്ഷിച്ചേ തീരൂ. വേഗം എന്നോടൊപ്പം പുറപ്പെടൂ. എന്നെ വിളിച്ചോണ്ടോ? നീ ആരാടാ? എനിക്ക് നിന്നോടൊപ്പം വരാൻ സൗകര്യമില്ല. മര്യാദയ്ക്കുള്ള ഇറങ്ങിപ്പോ. ശാന്തനാകൂ ശ്രീരാമചന്ദ്ര, ശാസ്ത്രങ്ങൾ അടങ്ങിയ സഞ്ജീവം എടുത്ത് പുറപ്പെടൂ, അല്ലെങ്കിൽ ആ രോഗി ഇഹലോകവാസം വെടിയും. ആർക്കെന്ത് സംഭവിച്ചാലും എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാൻ ഉറങ്ങുന്ന സമയമായി. ശാരദാ ഭവതി, വരികയില്ല. ശ്രീരാമചന്ദ്ര, നിങ്ങൾ എന്റെ കൂടെയാണ് വരേണ്ടത്. വരൂ, നമുക്ക് പുറപ്പെടാം. നിന്നെ ഇന്ന് ഞാൻ സേവനം തേടി വരുന്നവരെ അവഗണിക്കരുത് ഭിഷുകുര, അത് അനീതിയാണ്. നീ ഉറങ്ങിക്കോളൂ. ഗൗരിയമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വ്യക്തമായി രജനീമാഡം പറഞ്ഞില്ല. ഇങ്ങോട്ട് അത്യാവശ്യമായി വരാൻ പറഞ്ഞു. തിടുക്കപ്പെട്ട് ഇറങ്ങിയപ്പോ ഹെൽമെറ്റ് എടുക്കാനും മറന്നു. ആ സമയത്ത് തന്നെ പോലീസും പിടിച്ചു, പിഴയും കൊടുക്കേണ്ടി വന്നു. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ.
ദൈവമേ, ഗൗരിയമ്മ തട്ടിപ്പോയോ? ധനവാലേട്ടൻ എത്തിയോ? ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്താ സാർ ഗൗരിയമ്മയ്ക്ക്? അസുഖം എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ തിടുക്കപ്പെട്ടു വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ധനവാലേട്ടാ, ഞങ്ങള് രണ്ടുപേരും മാനസികമായി തളർന്നിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ധനവാലേട്ടൻ ഓടി നടന്ന് ചെയ്യണം. ഓ ധനവാലേട്ടാ, എല്ലാം കൈവിട്ടു പോയി. നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഗൗരിയമ്മ, 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 ഞങ്ങളെ വിട്ടു പോയി ധനവാലേട്ടാ. ദൈവമേ, ഗൗരിയമ്മ പോയോ? എത്ര നല്ല ഐശ്വര്യമുള്ള അമ്മയായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം ശകാരവും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല സ്ത്രീയായിരുന്നു. എന്നെ കണ്ണിന് കണ്ടുകൂടെങ്കിലും എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. ഒരർത്ഥത്തിൽ അവരെ ദൈവം നേരത്തെ എടുത്ത് നന്നായി. അല്ല, ആ പവിത്ര കുഞ്ഞിനെ വഷളത്തരം പഠിപ്പിക്കുന്നതിന് അർഹത ഉണ്ടാവുമല്ലോ. അല്ല സാറേ, അടക്കം എപ്പോ നടത്താനാ? അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കണ്ടേ? അതിനാ ധനവാലേട്ടനെ വിളിച്ചത്. അടുത്ത നടപടികളൊക്കെ പടിപടിയായിട്ട് തുടങ്ങണം. ശവദാഹം നമുക്ക് വീട്ടു വളപ്പിൽ തന്നെ നടത്താം. എപ്പോ നടത്തണം? അധികം ലേറ്റാക്കണ്ട, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നടത്തിക്കോളൂ. എന്നാ പിന്നെ ഞാൻ ഓരോരുത്തരെ വിളിച്ചു തുടങ്ങട്ടെ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യാൻ വെച്ചതായ? അല്ല സാറേ, ബോഡി എവിടെ? ബെഡ്റൂമിലുണ്ട്. പവിത്ര ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്ക. ആൾക്കാര് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കിടത്താം. മാഡം, ഒരു സംശയം, ഗൗരിയമ്മ ശരിക്കും മരിച്ചല്ലോ? അതൊറപ്പാ. നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യും. ശരി, ഇയാളെ കൂടി തട്ടേണ്ടി വരും. രവി, ആര് ചോദിച്ചാലും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാ മതി. അത് നല്ല ഐഡിയ. കിളക്കി ഹലോ, ഇത് കൊളത്തുങ്കൽ വീട്ടിൽ നിന്നാ വിളിക്കുന്നേ. കൊളത്തുങ്കൽ ഗൗരിയമ്മ മരണപ്പെട്ടു. അതെ, അടക്കം ഉച്ചക്ക് 12 മണിക്ക് ഇവിടെ തന്നെ. ശരി ശരി, ഓക്കെ. ഇനി അടുത്ത ആളിനെ വിളിക്കാം. എന്തൊരു കാറ്റായത്! അയ്യോ, എന്റെ ഫോൺ. ഞാനിത് എവിടെയാ? ഞാനങ്ങനെ ഇവിടെ എത്തി? ഞാനാണ് അങ്ങേ ഇവിടെ കൊണ്ടുവന്നത്. അതെ, ഞാൻ തന്നെയാണ് വിശുഗുര. എന്റെ ഫോൺ എവിടെ പോയി? കാറ്റടിച്ച ഫോൺ ഇങ്ങനെ പറന്നു പോകുന്നു. ഞാനെങ്ങനെ ഇവിടെ എത്തി? വിമാനത്തിൽ നമ്മൾ പറന്നെത്തി. എന്നിട്ട് വിമാനം എവിടെ? അതെല്ലാം സമയമാകുമ്പോൾ വരും. ആദ്യം രോഗിയെ പരിചരിക്കൂ. ഇതാ, വേഗം അകത്തേക്ക് ചെല്ലു വിശുഗുര. ഡോക്ടറോ? ഡോക്ടർ എന്താ ഇവിടെ? ഇവിടെ ഗൗരിയമ്മ അത്യാസന്ന നിലയിലാണെന്ന് ഈ കുട്ടി പറഞ്ഞ പ്രകാരം വന്നതാ. നീ ഏതാടാ? ഞാനാരാണെന്ന് പിന്നെ പറയാം. ആദ്യം ഈ വീട്ടിൽ മൃതപ്രായമായി കിടക്കുന്ന രോഗിയെ രക്ഷിക്കൂ. അകത്തേക്ക് ചെല്ലു വിശുഗുര. എവിടെ ഗൗരിയമ്മ? വരൂ ഡോക്ടർ. ആള് തട്ടിപ്പോയെന്നാ തോന്നുന്നേ. ഡോക്ടർ നോക്കിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. മരിച്ചിട്ട് 1 മണിക്കൂറായി. ഏതായാലും ഞാനും നോക്കട്ടെ. ഓ,